ബംഗാളിൽ ബി ജെ പിയുടെ ഗൂഢലക്ഷ്യം എന്താ? ബലാത്സംഗ കൊല രാഷ്ട്രീയ ആയുധമാക്കുന്നു ബി ജെ പി. കഴിഞ്ഞ ഓഗസ്റ്റ് 9-നാണ് കൊൽക്കത്തയിലെ ആർ ജീക്കർ മെഡിക്കൽ കോളേജിൽ 2-ാം വർഷ പി ജി വിദ്യാർത്ഥിനിയായ ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്നത്. 20 ദിവസങ്ങൾക്കപ്പുറം ഇന്നത്തെ ദിവസം എത്തുമ്പോഴേക്കും വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിനും തെരുവുകൾ കത്തുന്നതിനുമൊക്കെയാണ് കൊൽക്കത്ത സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ പ്രതിഷേധങ്ങളെ കൃത്യമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പി ഉപയോഗിക്കുന്ന കാഴ്ചകളും നമ്മൾ ഇതിനിടെ കണ്ടു. ഇന്നത്തെ ദിവസം പശ്ചിമ ബംഗാൾ ഗവർണറായ സി വി ആനന്ദ ബോസ് ഡൽഹിയിലാണുള്ളത്. അമിത്ഷായെ കാണാനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ബംഗാളിൽ ഒരു രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യുമോ ഗവർണർ? കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയൊക്കെ നൽകുന്ന സൂചനകൾ അവിടുത്തെ ക്രമസമാധാന നില പാലിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല, അവിടെ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന രീതിയിലൊക്കെ അദ്ദേഹം പലതവണ വാർത്താ സമ്മേളനമായും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ സന്ദേശമൊക്കെയായും പല കാര്യങ്ങളും വരുമ്പോൾ അതിൽ കൃത്യമായ ഒരു സൂചനയുണ്ട്. ബംഗാളിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ മമതയ്ക്കാവുന്നില്ല എന്നൊരു സന്ദേശം നൽകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒടുവിലാണ് ഇന്നത്തെ ഈ ഡൽഹി സന്ദർശനം. അമിത്ഷായെ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹം എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ ചർച്ച. ജിഷ്ണു, ഏതാണ്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇതിന് വളരെ സിമിലറായ ഒരു പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഡൽഹിയിൽ നിർഭയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്നു. അന്ന് തെരുവുകൾ മുഴുവൻ പ്രക്ഷോഭം കൊണ്ട് നിറയുന്നു. പക്ഷേ അതിൽ രാഷ്ട്രീയപരമായ പല മാറ്റങ്ങളും പിന്നീട് നമ്മൾ കണ്ടു. അവിടുത്തെ കോൺഗ്രസ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ, തുടർന്ന് ബി ജെ പിക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കാനൊക്കെ ഒരു കാരണമായി വന്നത് അന്നത്തെ സംഭവങ്ങളായിരുന്നു. സമാനമായ രീതിയിൽ അങ്ങനെയൊന്നും തോൽപ്പിക്കാനാവാത്ത, അങ്ങനെയൊന്നും വീഴ്ത്താനാവാത്ത മമതയെ വീഴ്ത്താൻ ഒരു ഒരു ആയുധമായി ഈ മുഴുവൻ സംഭവങ്ങളെയും ബി ജെ പി ഉപയോഗിക്കുകയല്ലേ? തീർച്ചയായും ബി ജെ പിയുടെ ഒരു മെക്കാനിസം, ബി ജെ പിയുടെ സംസ്ഥാനത്ത് അതായത് ബംഗാളിലെ പൂർണ്ണമായ മെഷീനറി എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നമ്മൾ വിലയിരുത്തിയതിനകത്ത് നിന്ന് കാര്യം മനസ്സിലാവും. അതായത് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, 9-ാം തീയതി ഈ സംഭവം നടക്കുന്നു. 9-ാം തീയതി ഡോക്ടർ മരിച്ച വിവരം പുറത്തു വരുന്നു. അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. നമ്മളെല്ലാവരും ഞെട്ടുന്നൊരു വാർത്തയായിരുന്നു. അതായത് അത്രയും സമയം തുടർച്ചയായി 36 മണിക്കൂറോളം ജോലി ചെയ്ത് ഒരു ജൂനിയർ ഡോക്ടർ വിശ്രമിക്കാൻ വേണ്ടി സെമിനാർ ഹാളിലേക്ക് വരികയാണ്. ആ സമയത്താണ് ഈ വളരെ അതിക്രൂരമായ ഈ സംഭവം നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിയാണ് പിടിക്കപ്പെടുന്നത്, സഞ്ജയ് റോയ് എന്ന് പറയുന്ന ഒരു പ്രതിയാണ് പിടിക്കപ്പെടുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളെല്ലാം ഈ പറയുന്ന ബംഗാൾ സർക്കാർ ഇതിനെ എങ്ങനെയാണ് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്, മൂടി വെക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതായിരുന്നെങ്കിൽ പിന്നീട് ഈ ചിത്രങ്ങൾ മാറുകയായിരുന്നു. അതായത് തുടക്കത്തിൽ ഈ പറയുന്ന സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഈ സംഭവത്തെ തുടർന്ന് രാജിവെക്കുന്നു, പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നു. അദ്ദേഹത്തെ മറ്റൊരു കോളേജിൻ്റെ പ്രിൻസിപ്പളായി നിയമിക്കും, അതേസമയം തന്നെ നിയമിക്കപ്പെടുന്നു. അതുമാത്രമല്ല, ആലോചിക്കേണ്ട, ഇങ്ങനെയൊരു വളരെ ബ്രൂട്ടലായ, വളരെ ക്രൂരമായ ഒരു കൃത്യം നടന്നിട്ട്, അത്രയും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് അതുപോലെ തന്നെ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം സ്വന്തം കോളേജിൽ നടന്നിട്ട് ഈ പ്രിൻസിപ്പൽ പോലീസിനെ വിളിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് പോലീസിലെ വിവരമറിയിക്കുകയോ ഈ കേസ് പുറത്തിറക്കുകയോ ചെയ്യാൻ ശ്രമിക്കാതെ ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ ഈ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചു എന്നുള്ള വാർത്തകളാണ് തുടക്കത്തിൽ പുറത്തു വരുന്നത്. ഇന്നിപ്പോ ആ 2 ഫോൺ കോളുകൾ, കോളേജിൽ നിന്ന് പോയിട്ടുള്ള 2 ഫോൺ കോളുകളുടെ വിവരങ്ങളൊക്കെ ദേശീയ മാധ്യമങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ കോളിൽ പറയുന്നത് ഈ കുട്ടിക്ക്, ഈ ഡോക്ടർക്ക് സുഖമില്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, വേഗം നിങ്ങൾ ആരെങ്കിലും വരണമെന്ന് പറയുന്നു. 2-ാമത്തെ കോളിൽ പറയുന്നത് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതായത് ഒരു പ്രഥമ ദൃഷ്ട്യാ തന്നെ വളരെ ക്രൂരമായ ഒരു ബ്രൂട്ടൽ റേപ്പ് ആൻഡ് മർഡർ എന്ന് മനസ്സിലാവുന്ന ഒരു കാര്യത്തിൽ കോളേജിൽ നിന്ന് അങ്ങനെ ഒരു സന്ദേശം പോയത് എങ്ങനെയാണ്? അത് ഈ സന്ദീപ് ഘോഷ് അറിയാതെ പോകുമോ? ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അതായത് ആ രീതിയിൽ ഇതിനെ വളച്ചൊടിക്കാനുള്ള ഒരു ശ്രമം ആദ്യമേ ഉണ്ടായിരുന്നു. അതിൽ ബംഗാൾ സർക്കാർ കുറച്ച് ഡിഫെൻസീവിലായിരുന്നു, വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. ഇവിടുന്ന് മമതാ ബാനർജിക്ക് തന്നെ ഒരു എന്താ പറയുക, പദയാത്ര നടത്തേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഈ എന്താ പറയുക, റേപ്പിസ്റ്റുകളായ ആളുകൾക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണം എന്നുള്ള തരത്തിലുള്ള ക്യാമ്പയിൻ ആരംഭിക്കേണ്ടി വരുന്നു. വലിയ സമ്മർദ്ദത്തിലേക്ക് ബംഗാൾ സർക്കാർ പോവുകയായിരുന്നു. എന്നാൽ ആലോചിച്ചു, സ്വാതന്ത്ര്യദിനത്തിൽ 15-ാം തീയതി രാവിലെ, വ്യാഴാഴ്ചയാണത്, അന്ന് രാവിലെയാണ് ആ ഒരു അക്രമം
ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. അതായത് വളരെ സമാധാനപരമായി ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു കൂട്ടം ആളുകൾ വരികയും ഈ ആശുപത്രി തല്ലിത്തകർക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഈ പറയുന്ന സമാധാനപരമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ഞെട്ടുകയാണ്. അതായത് ആരാണിത്, ഈ വന്നവരാരാണ്, ഇവരുടെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാകാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അവിടെ നിന്നാണ് ബംഗാളിലെ കൊൽക്കത്തയിലെ ചിത്രം മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ സമരവും അക്രമോത്സുകമായിരുന്നു. അതുവരെ വളരെ സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പറയുന്ന പോലെ ഗുണ്ടകൾ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക്, ഗുണ്ടകൾ മുൻകൈ എടുക്കുന്ന തരത്തിലേക്ക് ആ സമരം മാറുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ്, ആ പ്രതിഷേധങ്ങളുടെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് ബി ജെ പി അതിനകത്തേക്ക് കടന്നു കയറിയിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഇതിൽ നേരത്തെ ശ്രീജ സംസാരിക്കുന്ന സമയത്ത് സൂചിപ്പിച്ച രണ്ട് സംഭവങ്ങളുണ്ട്. അതായത് ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ 2012 ഡൽഹിയിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാജ്യത്തെ ഈ പറയുന്ന സ്ത്രീ സുരക്ഷയെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്നെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഏകദേശം 900 വേർഡ്സോളം വരുന്ന, അത്രയും വാക്കുകളുള്ള ഒരു ദീർഘമായ ലേഖനം തന്നെ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു, ദ്രൗപദി മുർമു എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലേഖനത്തിൽ രണ്ട് കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യുന്നത്, രണ്ട് സംഭവങ്ങളാണ് മെൻഷൻ ചെയ്യുന്നത്. അത് ഒന്ന് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സംഭവം, ഇത് പറഞ്ഞതുപോലെ 2012 നിർഭയ കേസുമാണ്. പക്ഷേ ഇവിടെ ചോദ്യം, അതിനിടയിൽ ഇന്ത്യയിലൂടെയും ഇത്തരത്തിലുള്ള ബലാത്സംഗ കൊലകൾ നടന്നിട്ടില്ലേ? ഉന്നാവോയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല, ബിൽക്കിസ് ബാനുവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല, ഹത്രസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. ഇതെല്ലാം നടന്നത് ഇന്ത്യയിൽ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു സംഭവം ബംഗാളിൽ നടന്നു എന്നുള്ളത് ശരിയാണ്, കൊൽക്കത്തയിൽ നടന്നു എന്നുള്ളത് ശരിയാണ്. അതിൽ വലിയ രീതിയിലുള്ള കൃത്യവിലോപം ഔദ്യോഗികമായി ഈ സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ അതേ സമയത്ത് ഇത്രയും കാലത്തെ ഇന്ത്യയിലെ ക്രൈം റേറ്റുകൾ എടുത്തു നോക്കിയാൽ സ്ത്രീ സുരക്ഷയ്ക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബംഗാൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കൂടിയാണ് ബംഗാൾ എന്നുള്ളതാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. അതേസമയത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ബി ജെ പിയുടെ സംവിധാനം വളരെ ശക്തമായി ഇതിലേക്ക് ഇടപെടുന്നു. ഒരു ഭാഗത്ത് ബാറ്റൺ കയ്യിലേന്തിക്കൊണ്ട് ഗവർണർ നിൽക്കുന്നു, സുവേന്ദു അധികാരി ഇടയ്ക്കിടയ്ക്ക് കത്തയക്കുകയാണ്, കേന്ദ്രമന്ത്രിമാരൊക്കെ കത്തയക്കുന്നുണ്ട്, ബംഗാളിലെ ക്രമസമാധാന നില തകർന്നു, അവിടെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് കാണിച്ച് കത്തയക്കുന്നുണ്ട്. ജിഷ്ണു പറയുന്നത് വളരെ കറക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ട സമരങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഗുസ്തി താരങ്ങൾ തെരുവിൽ കിടന്നത് എന്തിനാണ്? അവർക്ക് സുരക്ഷയില്ലെന്ന് പറഞ്ഞാണ്. അപ്പോൾ ആരാണ് ഈ ബംഗാളിലെ സ്ത്രീകളുടെ സുരക്ഷയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന, അല്ലെങ്കിൽ ഈ സുരക്ഷയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകൾ ആരാണ്? അവർക്ക് ഏത് തരത്തിലുള്ള സുരക്ഷയാണ് ഈ രാജ്യത്തെ സ്ത്രീകൾക്ക്? ഇത് സ്റ്റേറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, ഒരു രാജ്യത്ത് ഒരു പൗരൻ്റെ സുരക്ഷിതത്വം, ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വം എന്നത് സ്റ്റേറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിനും അതിൻ്റെതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. അവരത് നിർവഹിച്ച ശേഷമാണോ ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന ബി ജെ പി ഇത്തരം ആവശ്യങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ഒരു സംഘടന പെട്ടെന്നുണ്ടാവുകയാണ്. ആ സംഘടന ആരാണ്, എന്താണ് എന്നൊന്നും ഇതിന് മുൻപ് ആരും കേട്ടിട്ടില്ല. പെട്ടെന്നൊരു വിദ്യാർത്ഥി സംഘടന രൂപം കൊള്ളുന്നു. ആ വിദ്യാർത്ഥി സംഘടന മമതയുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങുന്നു. ഇത് ബംഗാളിലെ കാര്യങ്ങൾ മൊത്തം കോൺട്രഡിക്ടറിയാണ്. ആരാണ് സ്ത്രീകളുടെ സുരക്ഷ ആവശ്യപ്പെട്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പു വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിനിറങ്ങുന്നത് ആരാണ്? ആദ്യം ഇറങ്ങുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജി. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ്? മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിലാണ് ഈ ക്രൈം നടക്കുന്നത്. അത് ആ ക്രൈമിനെതിരെ നടപടിയെടുക്കേണ്ടത് ആരാണ്? മുഖ്യമന്ത്രി തന്നെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസാണ്. അപ്പോൾ ഇത് രണ്ടും, ഈ രണ്ട് ഉത്തരവാദിത്വങ്ങളും നിറവേറ്റാത്ത മമത തെരുവിലിറങ്ങി ഒരു പ്രഹസനം കാണിക്കുന്നു. അതിനേക്കാൾ വലിയ പ്രഹസനം നമ്മൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് കാണുന്നു. ചുരുക്കത്തിൽ, മമതയെ അടിക്കാനുള്ള ഒരു വടിയായി ബി ജെ പി ഈ മൊത്തം പിക്ചറിനെ മാറ്റുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് പെട്ടെന്നൊരു ഒരു ഛാത്ര മൂവ്മെൻ്റ് ഉണ്ടാവുന്നത്, ഛാത്ര സമാജ് എന്നൊരു മൂവ്മെൻ്റ് ഉണ്ടാവുന്നത്. അവർ അവരോട് ചോദിക്കുമ്പോൾ പോലും അവർക്ക് കൃത്യമായി അവരുടെ ഒരു ഐഡൻറ്റിറ്റി, അവരെന്താണ്, ഏതാണെന്ന് പറയാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, എല്ലാം കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പാണെന്ന് പറയുന്നു. ആ ഗ്രൂപ്പിൻ്റെ ഒക്കെ ഞാൻ അവിടെയാണ് ഈ എനിക്ക് ഇപ്പം ദ്രൗപദി മുർമു പറഞ്ഞതുപോലെയല്ല, ഞാൻ ഇതിനെ രണ്ടിനെയും ഏതാണ്ട് സിമിലറാണെന്ന് പറയുന്നത് തുടക്കത്തിൽ വിദ്യാർത്ഥികൾ തുടങ്ങി വെക്കുന്ന ഒരു മൂവ്മെൻറ്റ്.
അവിടെ കൃത്യമായ ഒരു രാഷ്ട്രീയത്തിൻ്റെയും പിൻബലമില്ലാതെ റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു കൂട്ടം മനുഷ്യന്മാർ, അവരിലേക്ക് പതുക്കെ രാഷ്ട്രീയക്കാർ നുഴഞ്ഞു കയറുന്നു, പതുക്കെ ഈ സാധാരണക്കാരെ മാറ്റുന്നു, രാഷ്ട്രീയക്കാർ അത് ഏറ്റെടുക്കുന്നു, ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റുന്നു. ആ പാറ്റേണിലാണ് എനിക്കിത് കൃത്യമായി ഡൽഹിയിലേതിന് സമാനമാണ് എന്ന് തോന്നിയത്. അപ്പോൾ ഈ അവസരം മുതലെടുക്കുന്ന ബി ജെ പിയെ തിരിച്ചറിയാൻ ബംഗാളിലെ ജനങ്ങൾക്ക് കഴിയുമോ? അതെ, ബി ജെ പി തിരിച്ചറിയാൻ ബംഗാളിലെ ജനങ്ങൾക്ക് കഴിയുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഛാത്ര സമാജ് എന്ന് പറയുന്ന ഒരു സംഘടന കൂടി വരുന്ന സമയത്ത്, അതായത് ഞങ്ങളൊരു രാഷ്ട്രീയ സംഘടനയല്ല എന്ന മുദ്രാവാക്യത്തോടു കൂടി, അങ്ങനെ ഒരു അവകാശവാദത്തോടു കൂടിയാണ് ഛത്ര സമാജ് പോലൊരു സംഘടന രംഗത്തേക്ക് വരുന്നത്. അതിൻ്റെ മുന്നണി പോരാളികളായി നിൽക്കുന്ന ശുഭാങ്കർ ഹൽദാർ, അതുപോലെ സയൻ ലാഹിരി എന്നീ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. ഇവർക്ക് രണ്ടു പേർക്കും കൃത്യമായ RSS ബന്ധമുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടതും അവർ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. അതായത് ശുഭാങ്കർ തുറന്നു പറഞ്ഞു, പക്ഷേ സയാന്ത് തന്റെ രാഷ്ട്രീയം എന്താണെന്ന് പറയാൻ തയ്യാറായതുമില്ല. ശുഭാങ്കർ പറയുന്നു, ഞാൻ മുൻപ് BJP പ്രവർത്തകനായത് അല്ലെങ്കിൽ RSS അനുഭാവിയായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം പറയുന്നു, ഈ പറഞ്ഞ ഛത്ര സമാജ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്. ഇത് പുതുതായ ഒരു വിദ്യാർത്ഥി സംഘടനയായി ഇതിനെ പരിഗണിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ആലോചിക്കും, ഇത്തരത്തിലൊരു മൂവ്മെന്റ് നേരത്തെ ഡൽഹിയിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ നിർഭയ കേസ് പോലെ തന്നെ അണ്ണാ ഹസാരെ, അതായത് എങ്ങനെയാണ് ഡൽഹിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് തൊട്ടു മുൻപായി ഇത്തരത്തിലൊരു മൂവ്മെന്റ് ഉണ്ടാക്കുകയും അവിടെ ഒരു UPA വിരുദ്ധ ഒരു വേവ് ഇന്ത്യയിലെമ്പാടും ഉണ്ടാക്കാൻ എത്രത്തോളം ഈ പറയുന്ന അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ് ഫ്യുവൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ ഈ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ എന്തായാലും ഗുണം ചെയ്യുമെന്നൊരു ഒരു പ്രത്യാശയിലും ഒരു അത്തരത്തിലൊരു പ്രതീക്ഷയിലുമാണ് ഇത് നടക്കുന്നത്. തീർച്ചയായും, അതായത് അതിൻ്റെ മുഖം ഇതായിരുന്നു. അതായത് ഞാൻ രാഷ്ട്രീയമില്ല എന്നൊരു മുഖമായിരുന്നു അണ്ണാ ഹസാരെ മൂവ്മെൻറ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അതിന് പിന്നിൽ ഈ പറയുന്ന RSS അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെയൊക്കെ പിന്തുണയുണ്ടായിരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു സർവസമ്മതമായ ഒരു ഐഡിയോളജി മുന്നിലേക്ക് വെക്കുന്നു എന്ന് തോന്നിപ്പിക്കുകയും അതിന് പിന്നിലൂടെ മറ്റൊരു കാര്യം നടത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നിടത്ത് ആലോചിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ സഖ്യത്തെ എങ്ങനെ ദുർബലപ്പെടുത്താമെന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട്. അതായത് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞതുപോലെ ഈ BJPയോടൊപ്പം നിൽക്കുന്ന ശിവസേന വിഭാഗം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ടും മടങ്ങേണ്ടി വന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ സംസ്ഥാന ഭരണം പിടിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അവരെ സംബന്ധിച്ച് ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ് മുന്നിൽ നിൽക്കുന്നത്. ആ സമയത്ത് ഇന്ത്യ സഖ്യത്തെ എങ്ങനെയെങ്കിലും ദുർബലമാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മമതാ ബാനർജിയാണ്. മമതാ ബാനർജിയെ പിടിക്കുക, ബാക്കി എല്ലാവരെയും മമതയ്ക്ക് എതിരാക്കുക, അല്ലെങ്കിൽ മമതയെ കൊണ്ട് ബാക്കിയെല്ലാവരെയും കുറ്റം പറയിക്കുക എന്നുള്ളൊരു രീതിയാണ് ഇതിൽ. അതിൽ വളരെ ടാക്ടിക്കലായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള കക്ഷികൾ അതിൽ നിലപാടെടുക്കുന്നത്. വളരെ ടാക്ടിക്കലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഛത്ര സമാജ് മുന്നോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ രാഷ്ട്രീയ നിറം മനസ്സിലാക്കി കോൺഗ്രസും CPMഉം അവരുടെ പ്രക്ഷോഭത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയത്ത് ഈ പറയുന്ന അധികാരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഇതിലൊരു നിലപാടെടുക്കുന്നില്ല എന്ന സ്റ്റാൻഡിൽ തന്നെ രാഹുൽ ഗാന്ധി കുറച്ചു നിൽക്കാനും സാധിക്കുന്നുണ്ട് ബംഗാളിൻ്റെ കാര്യത്തിൽ, കൊൽക്കത്തയിലെ സംഭവത്തിൻ്റെ കാര്യത്തിൽ. ആ രീതിയിൽ വളരെ ടാക്ടിക്കലായിട്ട് അവർ നിലപാടെടുത്ത് പോകുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഇതൊരു നൂൽപ്പാലമാണ്, എന്തും സംഭവിക്കാമെന്നുള്ളൊരു നൂൽപ്പാലത്തിലാണ് ഇത്തരത്തിലൊരു ഗെയിം ശരിക്കും പറഞ്ഞാൽ BJP ഫാബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യവും കൂടി ഉയരുന്നത്. BJPക്ക് എന്തായാലും നഷ്ടപ്പെടാനൊന്നുമില്ല. കിട്ടിയാൽ മമതയെപ്പോലെ ഒരു നേതാവിനെ, മമതയെപ്പോലെ ഒരു ഒറ്റയാനെ മെരുക്കാനുള്ള ഒരു അവസരമായി കൃത്യമായി BJPക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്ന കൃത്യമായ ധാരണ അവർക്കുണ്ട്. അതിനുള്ള കൃത്യമായൊരു പ്ലാൻ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ആ പ്ലാനിലേക്ക് വീഴാതിരിക്കാൻ പരമാവധി മമത ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴും സംസ്ഥാനത്തെ ഇങ്ങനൊരു ഏറ്റവും വലിയൊരു ഇഷ്യൂവിൽ മമതയ്ക്ക് പറ്റിയ വീഴ്ചകൾ അവർക്ക് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ വലിയ എതിർപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ഡോക്ടർ അവരുടെ വർക്ക് പ്ലേസിൽ അവരുടെ ജോലിക്കിടയിൽ കൊല്ലപ്പെടുക, അതും പലതരത്തിലുള്ള വ്യാജ വാർത്തകളാണ് ഇപ്പോൾ ബംഗാളിലെ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പലതരം വ്യാജ വാർത്തകൾ. ആ വ്യാജ വാർത്തകളുടെ പ്രചാരണത്തിൽ പോലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ച് മമതയ്ക്ക് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും പാർട്ടിക്കാരെ ഉപയോഗിച്ചും പോലീസിനെ ഉപയോഗിച്ചും ഒക്കെ ഏത് വിധേനയും ഈ ഒരു പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ മമത ശ്രമിക്കുന്നുണ്ട്. അതിനുമപ്പുറത്ത് ഡൽഹിയിൽ നടക്കുന്ന നീക്കങ്ങൾ എന്തായിരിക്കും എന്നതാവും ഏറ്റവും നിർണായകമാവുക. ICL FinCo, the intelligent choice.